हाई डियर्स इन नाम तैयार वण आफ के जीडे न्यूटल फेरेरो रोजर केकान एल्ष्टन ना टेस्टी आईटर केकान एल वीडियो कं इन गिव अवे क्वस्टिने कमेंट अब नमुक वीडियो अंब नम्बे चानल इन सब्सक्रैबावर वेगम ते सब्सक्रैबो आदि स्पोज के तैयार अल्प वे फ्लोर मिक्स अरचना और कपम टेबिस्पू मैदा पे वे ना टेबिस्पू डो पउडर डार्को पउडर अलग लाइट कोको पउडर यूस वे टीसपू बेकिंग पउडर अर टीसपून कुछ बेकिंग सोडी इटिटरी अरचम एल इंग्रीडियंसमें आवा वेट ना मिक्स इन बैटर तैयार वे अंज मुटे टीसपू वनल एसेंस आड् बीट मुट बीट नलोम पों और कपर टेबिस्पू शुगर पउडर आड् मैदा अद मेषरलो शुगर पउडर आड् इनि मूं टेबिस्पू सणफ्लवर ऑयल आड् अड़ा फ्लोर मिक्स अंज टेबिस्पू पाल आड् फस्ट कुछ फ्लोर मिक्स मिक्स कुछ पा आड् इले फ्लोर मिक्स पाल कुछ आड् मिक्स अगर केक बैटर इवे रेडी आनिदर 8 इंच स्क्वय मोलडिल बेक मोलडिल ऑयल ब्रश् बटर पेपर वैच बैटर इतने टाप्त इन बेवी प्री हीट पात्र वच्छ 30 to 40 मिनट वे लो फ्लैम बेक अगर बेक रेडी आनी के चूड़पया मूं लेयर कट्ट इन ऐसी क्रीम बीट रु कप विपिंग क्रीम और टीसपू वनल एसेंस कुछ शुगर पउडर इटिटे बीट क्रीम विपाई वह और 5 टेबिस्पून न्यूटल आड्कू बीट अगर क्रीम इवे रेडी आई इन केक ऐसी और बेसिल कुछ क्रीम सप्रेड फस्ट लेयर वच्द वेट और कप वे अर कप पंचसार 4 टेबिस्पून न्यूटल मिक्स इनि वेटेम क्रीम सप्रेड अड़ा कुछ चॉक्लेट गनाश स्प्रेड डार्क चॉक्लेट विपिंग क्रीम सें रेश्योल मेल्ट गनाश स्प्रेड कुछ रोस्ट हेसलनट चाई कट्टे इन सेकंड लेयर वच्छ फस्ट वेट क्रीम स्प्रेड गनाश हेसलनट इन लास्ट लेयर वच्छ वेटेम क्रम कोटिंग और 20 मिनट फ्रिड्जिल अगर क्रम कोटिंग अवे सैट इन के फुल फ्रोस्ट केक फुल ऐसिंग इन वीर 20 मिनट फ्रिड्जी वे अड़ा वे गणाश तैयार कप मिल्क चॉक्लेट अर कप विपिंग क्रीम और टेबिस्पून बटर मेल्ट
മിൽക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റും യൂസ് ചെയ്യാം കേട്ടോ. ഗണാഷ് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റിൻ്റെ ക്രംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി ഇതിൻ്റെ ചൂട് പോയാൽ കേക്കിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മുടെ ഇന്നത്തെ ഗീവ് അവേ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഇതിന് മുൻപ് വാൻസ്ട്രോ കേക്കിൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അത് ആരുടെ ബർത്ത്ഡേ വ്ളോഗാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അത് വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ വീഡിയോ കണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഇന്നത്തെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാം കേട്ടോ. ഗണാഷ് ഒഴിച്ചതിന് ശേഷം കേക്കിൻ്റെ മേലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഒരുപാട് പ്രസ് ചെയ്യാതെ ഇതുപോലെ മെല്ലെ ചെയ്ത് കൊടുക്കാം. ഇനി സൈഡിൽ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് അധികം പ്രസ് ചെയ്യാതെ തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിലെ ഗണാഷൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഇതിൽ ചോക്ലേറ്റൊക്കെ സെറ്റായി, ബോർഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഐസിങ് ബാഗിൽ 100N1 നോസിലിട്ടിട്ട് നേരത്തെ ബാക്കിയുള്ള ക്രീം ഫിൽ ചെയ്ത് കേക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് ഫെറേറോ ചോക്ലേറ്റ്സും പിന്നെ ഇതുപോലത്തെ കുറച്ച് ചോക്ലേറ്റ്സും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് മേലെ ഇതുപോലെ വച്ചെടുക്കാം. ഇനി നേരത്തെ ഫില്ലിങ്സിന് ചെയ്ത ഗണാഷ് ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കേക്കിന് മേലെ ചെയ്തെടുക്കാം. പിന്നെ കേക്കിൻ്റെ താഴെയും സെയിം നോസിൽ വെച്ചിട്ട് ഇതുപോലെ ബോർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ്ടനിലെ നെയിം എഴുതിയിട്ടും കുറച്ച് ഹേസൽനട്ടും കേക്കിന് മേലെ വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കേക്കിൻ്റെ 1 kg റെസിപ്പി ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. എന്തെങ്കിലും ട്രൈ ചെയ്താൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.